വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ 2-ാം നമ്പർ അംഗണവാടിയുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് സംയോജിത പദ്ധതി പ്രകാരം നിർമ്മിച്ച അംഗണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിലെ 2-ാം നമ്പർ അംഗണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ MGNREGS അക്രഡിറ്റഡ് എഞ്ചിനീയർ എം ഷീല റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പി സുചിത്ര, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഗിരീഷ് കെ ആർ, പി എ യൂസഫ്, എം ബിന്ദു, വാർഡ് മെമ്പർ രാജീവ് സോന, NREGS റീജിയസ് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ എം കെ ഉഷ, പഴയന്നൂർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ പി കെ സുമേഷ് കുമാർ, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ കോമളവല്ലി കെ സി, ICDA സൂപ്പർവൈസർ എൻ ഷൈനി, വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നാരായണൻ, അംഗനവാടി അധ്യാപിക ഭാനുമതി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എല്ലാം ഉപയോഗിക്കുന്നത്. MLA ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് ICDS പ്രത്യേകമായിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിക്കുന്നു. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കെട്ടിടങ്ങളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുകയും കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ കുട്ടികളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം കൂടി ഏറ്റെടുക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകൾ അല്ലെങ്കിൽ അംഗൻവാടികൾ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും ഒരുപോലെയാണല്ലേ, ആണോ? വല്ല വ്യത്യാസമുണ്ടോ? ജാതി പിന്നിലിരിക്കുന്ന കുട്ടികൾ ഇന്ന ജാതിക്കാരാവണം, മുന്നിലിരിക്കുന്ന കുട്ടികൾ ഇന്ന ജാതിക്കാരാവണം. ഓരോ ക്ലാസ് റൂമിലും കുടിക്കാൻ വെക്കുന്ന വെള്ളം ഓരോ ജാതിക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മുടെ അവിടെ വയ്ക്കുന്നുണ്ടോ? പഠിത്ത ദിവസം ഒരു സംഭവം ഉണ്ടായല്ലോ. ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂമിൽ ഒരു കുഞ്ഞിനെ, 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ആ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ മറ്റു കുട്ടികളെ കൊണ്ട് തല്ലിക്കുന്ന വാർത്ത നമ്മൾ കേട്ടല്ലോ. ആരെങ്കിലും അത് അംഗീകരിക്കുന്നുണ്ടോ? പക്ഷെ ആ ടീച്ചർ അംഗീകരിച്ചു. ടീച്ചർ പറഞ്ഞു, ഞാനിത് ചെയ്തത് ശരിയാണ്, മറ്റു കുട്ടികളെ കൊണ്ട് തല്ലിക്കുകയാണ് ഒരു 7 വയസ്സായ കുഞ്ഞിനെ. അങ്ങനെ തല്ലിച്ചതിന് ടീച്ചർ ന്യായീകരിക്കുക. ന്യായീകരിച്ച് പറയുന്നത് എന്താണ്? എൻ്റെ കൈ വയ്യാത്തതുകൊണ്ടാണ്, അതിൻ്റെ കൈ വയ്യാതെ പോകണം അല്ലേ? അങ്ങനത്തെ ടീച്ചർമാരുടെ ഒരിക്കലും പൊങ്ങരുത്.